ഓണാവധി ആഘോഷിക്കാൻ തലസ്ഥാനത്തെത്തുന്നവർക്ക് തിരുവനന്തപുരത്തിൻ്റെ ആകാശക്കാഴ്ചയും ആസ്വദിക്കാനൊരു അവസരം. ആൾക്ക് 4500 രൂപ നൽകിയാൽ നിങ്ങൾക്ക് ഒരാളിന് 4500 രൂപ നൽകിയാൽ നിങ്ങളെ ആകാശത്തെ കൂടിയാണ് ചുറ്റി അടിച്ചുകൊണ്ട് വരാൻ കോവളത്ത് ഹെലികോപ്റ്റർ തയ്യാറായിരിക്കുന്നു. ആകാശയാത്ര ആസ്വദിച്ചവർ അങ്ങേയറ്റം ത്രില്ലിലാണിപ്പോൾ. ഓവർ ടു ദാറ്റ് ആകാശയാത്ര. ഓണാവധി ആഘോഷിക്കാൻ ഇന്നും നാളെയും തലസ്ഥാനത്തെത്തുന്നവർക്ക് ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാം. 7 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ ആസ്വദിച്ചു വരാം. പ്രായഭേദമന്യേ ആർക്കും കയറാം. ഒറ്റ ട്രിപ്പിൽ 6 പേരെയും കൊണ്ട് 7 മിനിറ്റ് പറന്നു വരാം. കോവളത്തിന്റെ വശ്യത ആകാശക്കാഴ്ചയിൽ വിസ്മയം തീർക്കും. അറബിക്കടലിന്റെ ശാന്തതയും തിര തീരം തൊടുന്നതും തിരുവനന്തപുരത്തിന്റെ പച്ചപ്പും കാഴ്ചയുടെ ഒറ്റ ഫ്രെയിമിൽ. തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലാണ് ഹെലികോപ്റ്ററിൽ പറക്കാൻ അവസരമുള്ളത്. ഹെലികോപ്റ്ററിലൊക്കെ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അത് ആ യാത്ര പോകുമ്പോൾ തന്നെ ആ കടൽ തീരമൊക്കെ കാണാൻ വളരെ മനോഹരമായിരുന്നു, അടിപൊളിയായിരുന്നു. അത് എല്ലാവരും ഒരു തടയെങ്കിലും കയറി അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പ്രാദേശികമായിട്ട് ഈ നമ്മുടെ ഈ കോവിഡ് പാൻഡമിക് കാലത്ത് ഒരു പുത്തൻ ഉണർവ് എന്ന് തന്നെ ഇത് പറയാം. കാരണം നമ്മളെല്ലാം ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ അടച്ചിട്ട സാഹചര്യത്തിൽ ഒരു ഓണത്തിന് ഒരു നവ ഉന്മേഷമാണ് ഇതിലൂടെ കിട്ടിയിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ഈ കുറഞ്ഞ ചെലവിൽ ആകാശമാർഗം സഞ്ചരിക്കാൻ വേണ്ടി ഇതൊരു വലിയൊരു അവസരമാണ്. ടൂറിസം മേഖലയ്ക്ക് തന്നെ ഒരു നവ ഉന്മേഷം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു മാറ്റവും ഇല്ല. ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ കോവളത്തെത്തിച്ച ഈ സംവിധാനം ഒരുക്കിയത് തിരുവനന്തപുരത്തെ ടൂർ ഓപ്പറേറ്ററായ ഹോളിഡേ ഷോപ്പാണ്. ഇന്ന് ഹെലി ടൂറിസം കേരളത്തിൽ ചുവടുറപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മലയാളിക്ക് വളരെ ഇക്കണോമിക് ആയിട്ടുള്ള രീതിയിൽ വലിയ ചിലവുകളില്ലാതെ ഇന്ന് കേരളത്തിൻ്റെ എവിടെയും യാത്ര ചെയ്യാം. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചാരികൾ പറന്നിറങ്ങാൻ പോകുന്ന കാലം വിദൂരമല്ലെന്ന് ചിപ്സൺ ഏവിയേഷൻ. അടുത്ത മാസം മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കാലിക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് റെഗുലറായി ഹെലികോപ്റ്റർ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പ്ലാൻ ചെയ്യുന്നു. കാലിക്കറ്റിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന ദിവസം കൊച്ചിയിൽ നിന്ന് തെക്കൻ കേരളത്തിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് ഞങ്ങൾ ഫ്ലൈ ചെയ്യും. വിപിൻ വേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. റാമുഖൊന്നും അതിനകത്ത് കയറിപ്പോയോ? ഞാനിപ്പോഴാണല്ലോ മനസ്സിലാക്കിയത്. എന്തായാലും അലക്സ് റാം നന്നായി. ഇത്തരം ചില പതിവിന് വിപരീതമായ ചില കാഴ്ചകൾ ഓണത്തിന് നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്കുണ്ടാകുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ്.